കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്തുവാനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനില്ല എന്ന സ്വയം ആത്മവിമർശനം ബിനോയ് വിശ്വത്തെ പോലെയുള്ള ശക്തനായ ഒരു ഇടത് നേതാവ് പറയണമെങ്കിൽ അതൊരു കൃത്യമായ പഠനത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നും ഉയർന്നു വന്നത് തന്നെയാവണം. കോൺഗ്രസ് നീഡ് ടു റീഡിസ്കവർ നെഹ്റു എന്ന് ഞാൻ പറയുന്നത് കോൺഗ്രസ് തകർന്നു പോകാതിരിക്കാനുള്ള ഉത്കണ്ഠ കൊണ്ടുകൂടിയാണെന്ന് ഞാൻ പറയട്ടെ. വിയോജിപ്പുകളെല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ആർ എസ് എസ് നടത്തുന്ന വെല്ലുവിളിക്ക് മുമ്പിൽ കോൺഗ്രസ് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ശൂന്യതയെപ്പറ്റി ബോധ്യമുള്ള ഇടതുപക്ഷക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ തർക്കങ്ങളെല്ലാം ഇരിക്കെ തന്നെ ഞാൻ പറയുന്നു, കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്താനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ല. ആ ശൂന്യത നികത്താനിടയുള്ളത് സംഘപരിവാറും അതിൻ്റെ ഫാസിസ്റ്റ് ആശയങ്ങളുമായിരിക്കും. അതൊഴിവാക്കണമെങ്കിൽ നെഹ്റുവിനെ ഓർത്തുകൊണ്ട് കോൺഗ്രസ് തകരാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആർ എസ് എസിനെ നേരിടാൻ ഇന്ത്യയിൽ ഒരു ശക്തിക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്ന ഒരു സംസാരമാണ് അന്തരീക്ഷത്തിൽ ഇടത് നേതാക്കൾ പലപ്പോഴും ഉയർത്തിയിട്ടുള്ളത്. എന്നാൽ ബിനോയ് വിശ്വം അത് തിരുത്തുകയാണ്. നെഹ്റുവിയൻ ആശയം കോൺഗ്രസ് മുറുകെ പിടിക്കണം. ഇന്ത്യയിൽ കോൺഗ്രസ് തകർന്നാൽ തകരുക രാജ്യമായിരിക്കുമെന്ന ബോധ്യം ഇടത് നേതാക്കൾക്ക് പോലും അന്യമായി പോയിട്ടില്ല എന്നത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയാം, ഈ ബോധ്യം ഇപ്പോഴും കോൺഗ്രസിനില്ല എന്ന് പറയുന്നത് തന്നെയാകും അതിൻ്റെ ശരി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദേശ പര്യടനം. വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ പല്ലും നഖവും ഉപയോഗിച്ച് ഫാസിസത്തെ ചെറുക്കുന്നതിന് പകരം റാലികൾ നടത്തിയും കൂട്ടായ്മകൾ സംഘടിപ്പിച്ചും നേതൃപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാമെന്ന് കരുതുന്ന ഇത്തരം നേതാക്കൾ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നൽകുന്നത്? യു പി പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്ന ഒരു ചൊല്ലുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ പാർട്ടികൾക്ക്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ഈ ഇടത്ത് ഞങ്ങൾക്കിനിയൊരു തുരുത്തും ഇല്ലെന്ന കൃത്യമായ ഉള്ളിലിരിപ്പും ബോധ്യവും ഉള്ളതുകൊണ്ടാണോ, അതോ അവിടുത്തെ അധ്വാനങ്ങളെല്ലാം വെറുതെയാകുമോ എന്ന തോന്നൽ കൊണ്ടാണോ? ഏതായാലും കോൺഗ്രസ് യു പിയിൽ ആത്മാർത്ഥമായ ഒരിടപെടലും നടത്തുന്നില്ല എന്ന് വേണം കരുതാൻ. യു പിയിൽ എന്നല്ല, രാജ്യമൊട്ടുക്കും കോൺഗ്രസ്സിന് അതിന് സാധിക്കുന്നില്ല. നേതാക്കളില്ലാത്തത് കൊണ്ടല്ല, നേതാക്കൾക്കിടയിൽ ഐക്യം കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് സാധിക്കാത്തത് കൊണ്ടാണത്. ഇങ്ങനൊരു കോൺഗ്രസ്സിൽ ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഇടത് നേതാക്കൾ പോലും എന്നതിൽ നിന്നും ഇനിയുമെന്തേ കോൺഗ്രസ് പഠിക്കാതെ പോകുന്നത്? ഭരണവും നേതൃത്വവുമില്ലാത്ത കോൺഗ്രസ്, നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും ഐക്യമില്ലായ്മയും വേട്ടയാടുന്ന കോൺഗ്രസ്, ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തുകൾ തൂത്തുവാരുന്ന ഒറ്റപ്പെട്ട സംഭവമാണിപ്പോൾ പുതുപ്രതീക്ഷ പോലെ കോൺഗ്രസ് പ്രവർത്തകരിൽ പങ്കുവെക്കപ്പെടുന്നത് പോലും. വർത്തമാന ഇന്ത്യയിൽ എന്ത് നിർദ്ദേശമാണ് കോൺഗ്രസ് നേതൃപരമായി മുന്നോട്ട് വച്ചിട്ടുള്ളത്? എന്ത് പോർമുഖമാണ് ഇക്കാലയളവിൽ കോൺഗ്രസ് തുറന്നിട്ടുള്ളത്? 12 പാർലമെൻ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു ഇവിടെ? ബി ജെ പിക്കുള്ളിൽ പോലും പ്രശ്നങ്ങൾ പൊന്തി വരികയാണ്. മേഘാലയ ഗവർണർ മോദിക്കെതിരെ ഉന്നയിച്ചത് ആ പാർട്ടിയിലെ ജീർണത മറനീക്കി പുറത്തു വരുന്ന ഒന്നാണ്. എന്നിട്ടും അത് രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരുവാനോ ഉപയോഗിക്കുവാനോ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. മോദിയും കൂട്ടരുമാണ് രാജ്യത്തെ ഇത്തരുണത്തിലേക്ക് എത്തിച്ചതെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അപ്പോഴും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രസ്താവനകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മോദി രാജ്യത്തെ തകർക്കുന്നു, ഭരണഘടനയെ തകർക്കാൻ ബി ജെ പി ശ്രമം എന്നിത്യാദി ഉറപ്പില്ലാത്ത പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എത്ര നാൾ പ്രസ്താവനകൾ കൊണ്ട് മാത്രം കോൺഗ്രസ് ജീവിക്കും? തെരുവിലിറങ്ങി ഭരണാധികാരികളെ മുട്ടുകുത്തിച്ച കർഷക സമരം ഒരു മാതൃകയാണ് വർത്തമാന ഇന്ത്യയിൽ. എന്തുകൊണ്ട് കോൺഗ്രസ്സിനത് കഴിയാതെ പോകുന്നു? ജനങ്ങൾ പരമാവധി അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ മോഡിയുടെ പ്രഭാവം മങ്ങട്ടെ, എന്നിട്ടൊരു കൈ നോക്കാമെന്ന
കോൺഗ്രസ് കരുതുകയാണോ? അപ്പോഴേക്കും അവശേഷിക്കുന്ന പല്ലും കൊഴിഞ്ഞ സിംഹമായി മാറും കോൺഗ്രസ്. അതുമല്ലെങ്കിൽ ചരിത്ര പുസ്തകത്താളുകളിൽ നിന്ന് പോലും കോൺഗ്രസ് ഇല്ലാതെയാവും. ഇടതുപക്ഷമാണ് ഫാസിസത്തെ പ്രതിരോധിക്കുന്നതെന്ന പ്രസ്താവനകൾക്ക് ഇപ്പോഴും ഒരു പഞ്ഞവുമില്ല. ഇടതുപക്ഷം അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണല്ലോ. മുൻപെങ്ങുമില്ലാത്ത വിധം കേരളത്തിലെ ബ്യൂറോക്രാറ്റുകൾക്കിടയിൽ പിടിമുറുക്കാൻ സംഘപരിവാറിന് സാധിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വിനീത വിധേയ നിലപാടുകൾ കൊണ്ടാണ്. പോലീസ് പൂർണ്ണമായും സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മേലുദ്യോഗസ്ഥരുടെയോ സാക്ഷാൽ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തര വകുപ്പിൻ്റെയോ പോലും കർശന നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർ അനുസരിക്കാത്ത സ്ഥിതിവിശേഷമാണിവിടെ. ഫേസ്ബുക്കിലും പാർട്ടി സമ്മേളന വേദികളിലും പ്രസംഗങ്ങളിലുമെല്ലാം ഫാഷിസം എന്നും എതിർക്കപ്പെടുന്നുണ്ട്. പക്ഷേ നാളികേര വികസന കോർപ്പറേഷനായാലും സംഗീത നാടക അക്കാദമി ആയാലുമെല്ലാം സംഘപരിവാറിനിരിക്കാൻ ഒരു കസേര അവിടങ്ങളിൽ ഒരുങ്ങുന്നു. ശക്തമായി പ്രതിരോധിക്കുന്നവരാണെങ്കിൽ ആ കസേരകളിൽ അവരെങ്ങനെ എത്തും? തീർന്നില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ ഉൾപ്പെടെ എങ്ങനെ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കും? സ്റ്റേജിലും പേജിലുമല്ലാതെ നിരത്തുകളിൽ നിന്ന് ഇടതുപക്ഷവും അന്യമായിരിക്കുന്നു. യു പി എ ഭരണകാലത്ത് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ നടത്തി വന്നിരുന്ന നിരന്തരമായ സമരങ്ങൾ, പക്ഷേ ഇന്ന് കേവലം പേരിനു പോലും ഒരു സമരം നടത്താത്തത് എന്തുകൊണ്ടായിരിക്കാം ഇടതുപക്ഷം? ഇടത് എം പി ബ്രിട്ടാസ് സംഘപരിവാർ സൈദ്ധാന്തികൻ്റെ ഓർമ്മച്ചടങ്ങിൽ അതിഥിയായതും എന്തുകൊണ്ടായിരിക്കാം? വിനീത വിധേയദാസരായിരിക്കുന്ന ഇടതുപക്ഷത്തെ സങ്കല്പിക്കാനേ കഴിയുന്നില്ല. ഫാസിസത്തെ ചെറുക്കാൻ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ വിവിധ സേനാവിഭാഗങ്ങളുടെ തലവന്മാർ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും പ്രതിരോധ വകുപ്പ് മന്ത്രിക്കുമെല്ലാം കത്തെഴുതിയത്. ഇതുപോലൊരു ആത്മാർത്ഥത എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നിടത്തു നിന്നും ആരംഭിക്കണം സുപ്രഭാതത്തെ കേൾക്കുന്ന ഓരോ പ്രേക്ഷകൻ്റെയും രാഷ്ട്രീയ വിദ്യാഭ്യാസം. പല്ലു കൊഴിഞ്ഞിട്ടും ഉയർത്തെഴുന്നേൽക്കാൻ കെൽപ്പുള്ള ദേശീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് ജനാധിപത്യ വിശ്വാസികളും മാധ്യമങ്ങളും സർവ പിന്തുണയും നൽകി വരുന്നത്. എന്നിട്ടും ആനക്കതിൻ്റെ വിലയറിയില്ല എന്ന് വെച്ചാൽ പിന്നെന്താണ് പരിഹാരം? waytonikah.com, the exclusive Muslim matrimonial site.